അലൈക്കും വിസാൽ മീഡിയയുടെ റമദാൻ ഹബ്ബിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ റമദാൻ മാസത്തിൽ വല്ലാത്തൊരു വിഷമം തോന്നിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒലുവക്കോട് എന്ന് കേട്ടത് റഫീഖെന്നു പേരുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുറേ ആളുകളൊക്കെ കൂടി ചേർന്നിട്ടും വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒടുവിൽ ആ റഫീഖിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു ഈ റമദാൻ മാസത്തിൻ്റെ രാത്രിയിൽ ഒരുപാട് പുണ്യങ്ങൾ ഇറങ്ങുന്ന ഒരുപാട് നന്മ ചെയ്യേണ്ടുന്ന രാത്രി പാതിരാത്രിയിൽ എന്തിനാണ് റഫീഖിനെ ഈ ഗുരുവായൂരപ്പൻ എന്ന പേരുള്ള സൂര്യ എന്ന പേരുള്ള മനീഷ് എന്നുപേരുള്ള ഇരുപത്തി മൂന്നും ഇരുപത്തിയേഴും ഇരുപത്തി അഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാർ അതിക്രൂരമായി ചേർന്ന് മർദ്ദിച്ചു ഒടുവിൽ ഒരു ചിദ്ധാഹചരം ഒരു കൊടുക്കാതെ മരണത്തിന് കീഴടക്കാൻ എന്താണ് ഇവരെ പ്രേരിപ്പിച്ചതെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഈ സമൂഹം പോകുന്ന പോക്കിൻ്റെ ഒരു ഗൗരവം നമുക്ക് ബോധ്യപ്പെടും ഈ റഫീഖ് ഈ ഈ പറഞ്ഞ മൂന്ന് ചെറുപ്പക്കാരും ഇതിൽ മനീഷ് ഒരു ഇന്ത്യൻ ആർമിയിലെ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് സൈനികൾ ചെയ്തിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയ ഒരാളാണ് സൂര്യ ഒരു ജെ സി ബിയുടെ ക്ലീനറാണ് അതേപോലെ സൂര്യ ഈ പി ജി വിദ്യാർത്ഥിയാണ് ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് ഗുരുവായൂരപ്പൻ ഒരു ജെ സി ബിയുടെ ക്ലീനറാണ് അപ്പം ഈ മൂന്ന് ചെറുപ്പക്കാർ ഈ ഇവിടെയുള്ള ഈ കുമ്മാട്ടിക്കളി കഴിഞ്ഞിട്ട് കുമ്മാട്ടിക്കളി കഴിഞ്ഞ് വന്ന് രാത്രി പത്തേ കാലോടെ ഒലവക്കോടുള്ള ഒരു ഭാർ ശ്രീലക്ഷ്മി ഭാറിൽ കയറി മദ്യപിച്ച് ഒരു പതിനൊന്നരയോടെ പുറത്തിറങ്ങിയപ്പോൾ ഇവർ ബൈക്ക് കാണുന്നില്ല ഇവർ വന്ന ബൈക്ക് കാണുന്നില്ല അങ്ങനെ ഇവർ സെക്യൂരിറ്റിയോട് അന്വേഷിക്കുന്നു സെക്യൂരിറ്റി സി സി ടി വി ദൃശ്യം നോക്കുമ്പോൾ മുടി നീട്ടിയ ഒരാൾ ബൈക്ക് ഊന്തിക്കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് മോഷ്ടിക്കുന്ന കാണുന്നുണ്ട് അങ്ങനെയവർ ബാറിൽ നിറഞ്ഞിട്ട് ഈ ആളെ തപ്പാണ് അപ്പോൾ അതേ ഡ്രസ്സുള്ള മുടി നീട്ടിയ ഒരാൾ നടന്നു വരുന്നത് കണ്ടു അങ്ങനെ ഇത് ഇതീ മോഷ്ടാവാണെന്ന് പറഞ്ഞിട്ട് റഫീഖ് റഫീഖെന്നു പേരുള്ള മലമ്പുഴയിലുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള മുസ്തഫയുടെ മകനായിരുന്നു ആ ഒരു അബദ്ധത്തിൽ പോയി ചാടിയത് അടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നമുക്ക് നമുക്കങ്ങനൊരു മോഷ്ടാവാണ് എന്ന് കരുതിയാൽ തന്നെ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ ആ നിയമപരമായിട്ട് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ ഇത് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആളാണ് എന്നാണ് മനസ്സിലാക്കിയപ്പോൾ അടിച്ചു കളഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയും ഇരുപത്തിയാറ് മുറിവുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു ചതവുകളുണ്ടായിരുന്നു മുഖത്തിനും നെഞ്ചിനുമേറ്റ പാടുകളായിരുന്നു അടിയാണ് റഫീഖിൻ്റെ മരണകാരണം അങ്ങനെ റഫീഖിൻ്റെ റഫീക്ക് കാണിച്ചു കൊടുത്തത്ര ബൈക്ക് ഇതാ മോഷ്ടിച്ച ബൈക്ക് ഇതാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ അടിച്ചൊരു പരുവാക്കിയിട്ട് ആ അടി ഇത് കാണിക്കണവരടിയായിരുന്നു പതിനഞ്ചോളം ആളുകൾ കൂടിന്ന് കാണുകയാണ് വരും ഒരാളെ മർദ്ദിക്കുന്നത് കാണുമ്പോൾ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഒരു മനഃശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് വിദ്ദേശമുള്ള മതമാണ് തങ്ങൾക്ക് വിദ്ദേശമുള്ള ആളുകളാണ് മുടി നീട്ടിയവരാണ് ഇതൊക്കെ ഒരു ഒരു സിംബലുകളാണ് അവർ എന്തും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നൊരു തോന്നലാണ് റഫീഖിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോലീസുകാരും ആരോ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ പോലീസ് എത്തുന്നു പോലീസ് മർദ്ദിച്ചവരെയും അതേപോലെ ഈ റഫീഖിനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും റഫീക്ക് മരണത്തിന് കീഴടങ്ങും റഫീഖിൻ്റെ വീട്ടുകാർക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല സംഭവിച്ചത് എന്താണ് ആരോ വിളിച്ചിട്ടാണ് അത്ര റഫീക്ക് വീട്ടിൽ നിന്ന് പോയത് അത് റഫീഖിൻ്റെ ബ്രദർ തൗഫീഖ് പറയുന്നുണ്ട് വേറൊരു സഹോദരിയുണ്ട് ഫർസാന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരോ വിളിച്ച് പോയത് ഞാൻ അങ്ങനെ ഒരു ക്രൈമിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമസംവിധാനം ഇവിടെ രാജ്യത്തെവിടെ നിയമങ്ങളെവിടെ സത്യം പറയാലോ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളമാണ് കുറ്റകൃത്യത്തിൻ്റെ മുൻപന്തിയിലാണ് ആർക്കാരെയും എന്തും ചെയ്യുക ഇവിടെ ഒരു ഗുണ്ടയാക്യൊന്നുമില്ല ഒരു ശരിയായ ഭരണ സംവിധാനങ്ങളില്ല കയ്യോക്കുള്ളവൻ കാര്യക്കാരാവുന്നൊരു ഒരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അഫി റഫീഖിനെതിരെ നേരത്തെ ബൈക്ക് മോഷണത്തിനും അതേപോലെ ലഹരിക്കടത്തിനുമൊക്കെ ഒരു നാലോളം കേസുകൾ നിലവിലുള്ള ഒരാളാണ് അത്രയൊക്കെ കേസ് ഉണ്ടെന്ന് കരുതിയിട്ടും ഒരാളെ തല്ലിക്കൊല്ലാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്കില്ല ഈ റമദാൻ മാസത്തിൽ പോലും നന്നാവേണ്ടവർ പോലും നന്നാവാത്തത് കാണുമ്പോഴാണ് അതാണ് ഞാനിവിടെ പറയാൻ കാരണം നന്നാവാനുള്ള ഒരു സംഹിതകളുണ്ടെങ്കിൽ റസൂർല്ലാഹി സല്ലു അലൈ വല്ലം പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ ഉമ്മത്തിലെ വിശ്വാസികൾക്ക് ഏറ്റവും ഹൈറായൊരു മാസമാണ് റമദാൻ മാസം എന്നാൽ മുനാഫിക്കുകൾക്ക് ഏറ്റവും ഷറായൊരു മാസം അപ്പോൾ എങ്ങനെയാണിത് ഇത് സംഭവിക്കുന്നതെന്ന് സുഹാബികൾ ചോദിച്ചു റസൂൽലാഹിയുടെ മറുപടി വിശ്വാസികൾ ഹദീസിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു വിശ്വാസികളായ ആളുകൾ മറ്റു പതിനൊന്ന് മാസങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈ മാസത്തെ സമീപിക്കും ആരാധനകളൊരു വർധനവ് കുർആാനൊന്നും ഓദാൻ ശ്രമിക്കുന്നു ഒന്നൊക്കെ ഒന്ന് നന്നാവാന് ചെറുതായിട്ടൊന്ന് ശ്രമിക്കുന്നു ഈ ശ്രമമാണ് മറ്റു മാസങ്ങളിൽ നിന്ന് ഈ മാസത്തിനെ വ്യത്യസ്തമാക്കുന്നത് മതി അതെങ്കിലും ഉണ്ടായാൽ മതി അവനക്ക് ആ ഒരു റമദാൻ ഹൈറായിട്ട് മാറും ഇനി മുനാഫിക്ക് എങ്ങനെ മുനാഫിക്കിങ്ങനെ എങ്ങനെയാണ് ഇതേ ഹൈറായ മാസം ഷർറായി മാറുന്നത് ഈ റമദാൻ വന്നതൊന്നും അവൻ്റെ കണക്കിൽ പെടുന്നില്ല അവൻക്ക് മറ്റു മാസങ്ങൾ പോലെ തന്നെയാണ് കക്കാൻ നടക്കലാണ് മോഷ്ടിക്കാൻ നടക്കലാണ് കൊള്ളരുതായ്മക്ക് പോകലാണ് സിനിമക്ക് പോകലാണ് ഇതൊക്കെ ചെയ്യൽ മറ്റു മാസങ്ങൾ പോലെ തന്നെയാണ് ഇതിനെയും പരിഗണിക്കുന്നത് ഒരു നിലക്കുമുള്ള ഒരു പരിഗണനയോ ഒരു ബഹുമാനമോ ഒരു നന്മയിലേക്കുള്ള വഴി തുറക്കലോ ഒന്നുമില്ലെങ്കിൽ ആ മാസം അവന് ഷറാണ് റമദാൻ മാസം ആണെന്ന് കരുതിയിട്ട് റമദാൻ മാസം എല്ലാവർക്കും പുണ്യമല്ല നിശ്ചിത ആളുകൾക്ക് മാത്രമാണ് റമദാൻ്റെ ബർക്കത്തും റമദാൻ്റെ പുണ്യവും കിട്ടൂ അതിനതിൽ വിശ്വാസം വേണം ആ മാസത്തെ ഈ മറ്റേ യേക്കൂബ് നബിയുടെ മക്കളെപ്പോലെയാണ് എന്നാണ് യേക്കൂബ് നബിക്ക് പന്ത്രണ്ട് മക്കളുണ്ട് ഈ പതിനൊന്ന് മക്കളിലും ചില ചില കൊള്ളരിധായ്മകൾ കണ്ടു പക്ഷേ പന്ത്രണ്ടാമത്തെ മകൻ യൂസഫിനോട് ചേർന്നപ്പോഴാണ് അള്ളാഹു പറയുന്നത് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു ഇതുപോലെയാണ് നമ്മുടെ ലൈഫും നമ്മളൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നന്നായിട്ട് സ്വർഗത്തിൽ കടക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ശരിക്കും നല്ല പരിശ്രമിച്ചിട്ട് ഉന്നത സ്ഥാനത്തോട് കൂടിയിട്ട് സ്വർഗത്തിൽ കടക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മളേതിൽ പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങോട്ട് സ്വർഗത്തിലെത്തട്ടെ ചിലർക്ക് സ്വർഗത്തിലെത്തിയാലല്ല അവിടെ ഉന്നത സ്ഥാനം തന്നെ കിട്ടണം അല്ലേ ആ ഒരു അള്ളാഹുവിൻ്റെ ഏറ്റവും ബഹുമാന്യരായ ആളുകളുടെ ആത്മമിത്രങ്ങളായിട്ട് സ്വർഗത്തിലെത്തണം എന്നാണ് അള്ളാഹു ആദരിച്ച ആളുകൾ മെനന്യ ബിദ്ദീഖീന വ സിദ്ദീഖീന വ സ്വാലിഹീൻ അംബിയാക്കൾക്കൾ ഇവരെ കുറിച്ചാണ് പറയുന്നത് അവരോടൊപ്പം നമ്മളാവ് അവരുടെ അവരുടെ ആത്മമിത്രങ്ങളാവാൻ കഴിയുക അപ്പം അതിന് നമുക്ക് പല മാർഗങ്ങളുണ്ട് അള്ളാഹുമായിട്ട് ആരാധിച്ചിട്ട് നന്നാവാം നിസ്കാരം നോമ്പ് സക്കാത്ത് ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് നന്നാവുക വേറെ രീതിയിൽ പടപ്പുകളോട് നന്മ ചെയ്ത് നന്നാവുക ചാരിറ്റി ചെയ്ത് ജനങ്ങളെ സേവിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്ത് റോഡില്ലാത്തവർക്ക് റോഡ് വെട്ടി അപ്പുറത്തുള്ള വീട്ടുകാരൻക്ക് വളരെ വിഷമത്തിൽ കല്യാണം കഴിപ്പിക്കാൻ പ്രശ്നത്തിന് നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ ഉദ്ദേശം നല്ലതാണ് നമ്മളതിൻ്റെ ഷർത്തും ഫറും ഒക്കെ കറക്റ്റ് ഒപ്പിച്ചു കഴിഞ്ഞാൽ അതും ഹസനാത്താണ് നല്ല മാർഗ്ഗമാണ് പക്ഷേ മൂന്നാമത്തെ ഒരു മാർഗം കൂടി എന്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെയാവാൻ ശ്രമിക്കുക മയ്യത്ത് എന്നാണ് ഖുർആൻ ഇവരെ കുറിച്ച് പറഞ്ഞത് മ അവരോടൊപ്പം ആവാൻ ശ്രമിക്കുക അവരോടൊപ്പം അവരോടൊപ്പമാകുമ്പോൾ എന്താ പ്രശ്നം എന്താ ഗുണം അവരുടെ അതേ ക്വാളിറ്റിയിലേക്ക് നമ്മളെ പരിഗണിക്കും നമുക്കൊരിക്കലും അതുപോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ റമദാനെ കണ്ടതുപോലെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വിശുദ്ധരായ ആളുകളുടെ സ്നേഹം ഭയങ്കര സ്നേഹമാണ് എനിക്ക് ആ സൂഫി ഗുരുവിനെ അല്ലെങ്കിൽ എനിക്ക് അവലിയാക്കളുടെ സ്നേഹമാണ് മഹാന്മാരുടെ സ്നേഹമാണ് നമ്മൾ അത്ര വലിയ ഉഷാറൊന്നും അല്ലെങ്കിലും അവരോടൊപ്പം നമ്മളെയും അള്ളാഹു ചേർക്കും റസൂല പറഞ്ഞു അൽ മർ ഉൻ അന്ത്യ ഒരു മനുഷ്യൻ താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടൊപ്പമായിരിക്കും അപ്പം നമുക്ക് നല്ലവരെ സ്നേഹിക്കാനും നല്ലവരെ ബഹുമാനിക്കാനും അള്ളാഹു ബഹുമാനിച്ചിനെ ബഹുമാനിക്കാനും ശ്രമിച്ചാൽ ഈ റമദാ മാസം നമുക്ക് സായുജ്യമായി നന്മകളിലൂടെ കൊണ്ടുപോകാൻ കഴിയും ആരാധനകളിലൂടെ ഹസനാത്തുകൾ നന്മകൾ വർദ്ധിപ്പിക്കാം ചാരിറ്റി ചെയ്തും ജക്കാത്ത് കൊടുത്തിട്ടും ഡയാലിസെൻ്ററിനെ സഹായിച്ചിട്ടും ജനങ്ങളെ സേവിച്ചിട്ടും നന്മകൾ വർദ്ധിപ്പിക്കാം മൂന്നാമതൊരു മാർഗം മഹാന്മാരായ ആളുകളെ സ്നേഹിച്ച് പൊതുവേ സ്നേഹിക്കുമ്പോൾ അവരോടൊപ്പം നന്മയിൽ നമ്മൾ ചേരും അവരോടൊപ്പം നന്മ ചെയ്യാൻ നമ്മളെ മാനസികമായി ഉത്തേജനമുണ്ടാവും ഇമാം ഷാഫിർ അലി അല്ലാൻ പറഞ്ഞു ഞാൻ വിശുദ്ധനായ ഒരാളല്ല പക്ഷേ ഞാൻ വിശുദ്ധനായ ഒരാളെ ഒരാളെപ്പോലെ അവരെ ഉടപ്പം സ്നേഹിക്കുന്ന അവരോടൊപ്പം ആ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വിനയത്തോടു കൂടി പറഞ്ഞൊരു വാചകമാണ് ഇമാം ഷാഫിറല്ലാൻ പറഞ്ഞ ആരാണ് ഉന്നതനായ പണ്ഡിതനാണ് വിശുദ്ധനായ സൂഫിയാണ് കവിയാണ് എല്ലാ അറിവുകളുമുള്ള ജ്യോതിഷം പോലും അറിയുന്ന മഹാപണ്ഡിതനാണ് അപ്പോൾ അവർ പോലും ഇങ്ങനെ വിനയത്തോടെ പറയുന്നത് അപ്പം നമ്മളൊക്കെ നമ്മൾ നന്നായിട്ടില്ലെങ്കിലും നന്നാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്നായവരോടൊപ്പം അവരെ സ്നേഹിക്കാനെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ അവരെ നിന്ദിക്കാതിരിക്കാനും അവരെ ബഹുമാനിക്കാനും പഠിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം അള്ളാഹു നമുക്ക് നൽകും ഈ നോമ്പ് നമുക്ക് നൽകുന്ന സന്ദേശവും പാഠവും അതുതന്നെയാണ് ഈ റഫീഖുമാരെ പോലെയുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത് നോമ്പിനെ റമദാൻ മാസത്തെ പോലും ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരേ സമയം റമദാൻ മാസം ഷെറുമാണ് ഹൈറുമാണ് നന്മയുമാണ് തിന്മയുമാണെന്നുള്ള ഒരു പാഠം ഈ സംഭവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പിൻഷാൽ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റു ദിവസങ്ങളിൽ നിനശാൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് പറയാം പിന്നെ നിങ്ങൾക്കിതിനു സംശയങ്ങളിൽ മുദ് കൊടുക്കുന്നതിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ അസുഖം ബാധിച്ച ആളുകൾ ഗർഭിണിയായ ആളുകൾ മുലയൂട്ടുന്ന ആളുകൾ എത്രയാണ് മുദ്ദ് കൊടുക്കേണ്ടത് വലിയ വലിയ ആളുകൾ പറയും മുദിൻ്റെ അളവ് കേട്ട് കൺഫ്യൂസഡ് ആയ ആളുകളുണ്ടാവും വളരെ ലളിതമായിട്ട് മുദിൻ്റെ ഫിക്ഹി നിയമങ്ങൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അത് വിശദമായിട്ട് പറയും ഇൻഷാ അഭിഷാരി വീഡിയോ അവസാനിപ്പിക്കുന്നു അസലാ ലൈക്കും